Season 2ത്തിനൊപ്പം ജീവിത രീതികളും ശൈലികളും മാറി പ്രതിദിനം മാറ്റങ്ങൾക്കൊപ്പം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ചിരിയുടെ ഈ മഹാപ്രയാണം ഇവിടെ ഇതാ അനസ്യൂതം തുടരുകയുമാണ്. ഇന്നത്തെ കാഴ്ചകളുമായി ഞങ്ങളുടെ ഈ ഒരു അധ്യായം ഇവിടെ ഇതാ ആരംഭിക്കുന്നു. വെൽക്കം ടു അനദർ ബ്യൂട്ടിഫുൾ എപ്പിസോഡ് ഓഫ് കോമഡി സ്റ്റാർസ് സീസൺ 2 പവേർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി ആൻഡ് വാൾ മാക്സ് പേ. രണ്ട് സെലിബ്രിറ്റി ഗസ്റ്റ് ആണെന്ന് ഇവിടെ എത്തിയിട്ടുള്ളത്. ആദ്യമായി എത്തുന്നത് കാക്കയ്ക്കുള്ളിലെ കലാഹൃദയവുമായി മലയാള സിനിമയിൽ മിന്നി തിളങ്ങി നിൽക്കുന്ന ഒരു നക്ഷത്രമാണ്. ലേഡീസ് ആൻഡ് ജെന്റ്മെൻ, പ്ലീസ് വെൽക്കം അബു സലേം. സിനിമാ രംഗത്തുള്ള സൂപ്പർ സ്റ്റാർസും മറ്റുള്ള താരങ്ങളും ഒക്കെ മണിമാളികകൾ ബിൽഡ് ചെയ്തപ്പോൾ ബോഡി ബിൽഡിങ്ങുമായി മുന്നേറിയ ഒരു കലാകാരനാണ് അബു സലേം. അബുവിൻ്റെ ഏറ്റവും വലിയ സ്വത്ത് എന്ന് പറയുന്നത് സ്വന്തമായിട്ട് വീടും പറമ്പും ഒരുപാട് എസ്റ്റേറ്റും ഒക്കെ ഉണ്ട്, അതവിടെ നിൽക്കട്ടെ. പക്ഷേ ഏറ്റവും വലിയ അസറ്റായിട്ട് അഭിമാനിക്കുന്നത് ഈ ബോഡി തന്നെയാണ്. അബുവിന് കിട്ടിയിട്ടുള്ള അവാർഡുകളുടെ ഒരു ലിസ്റ്റ്, നേട്ടങ്ങളുടെ ലിസ്റ്റ് ആദ്യം അബു പറഞ്ഞ് നമുക്ക് തുടങ്ങാം. ബോഡി ബിൽഡിംഗിൽ 81 മിസ്റ്റർ കോഴിക്കോട്, മിസ്റ്റർ കോഴിക്കോട്. 82 മിസ്റ്റർ കേരള, മിസ്റ്റർ കേരള. 83 മിസ്റ്റർ സൗത്ത് ഇന്ത്യ, മിസ്റ്റർ സൗത്ത് ഇന്ത്യ. 84 മിസ്റ്റർ ഇന്ത്യ, മിസ്റ്റർ ഇന്ത്യ. വീണ്ടും 86 ആൻഡ് 87 മിസ്റ്റർ സൗത്ത് ഇന്ത്യ. വീണ്ടും 92 രണ്ടാമത്തെ പ്രാവശ്യം മിസ്റ്റർ ഇന്ത്യ. ആ വർഷം ഇന്ത്യൻ ടീമിനെ റെപ്രസെൻ്റ് ചെയ്ത് മിസ്റ്റർ ഏഷ്യ മത്സരത്തിൽ പങ്കെടുത്തു. കാക്കിക്കുള്ളിലെ കലാകാരൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന അതിനുള്ള ഏറ്റവും നല്ല എക്സാമ്പിളാണ് അബു. ഒരു നല്ല പോലീസ് ഓഫീസർ എന്ന നിലയിൽ പേരെടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഔദ്യോഗിക കൃത്യ നിർവഹണത്തിനിടയിൽ തന്നെ സിനിമയ്ക്ക് വേണ്ടിയും സമയം അദ്ദേഹം കണ്ടെത്തി. അബു സലീമിനെ അഭിമാനത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുക. അബു വരുമ്പോൾ നമുക്ക് കുറച്ച് ഗ്ലാമറൊക്കെ വേണ്ടേ, ഒരു ഗ്രാൻഡിയറൊക്കെ വേണം. അപ്പോൾ അതിന് പറ്റിയ ഒരു പാട്ടാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്, അബുവിനും കൂടെ ഡാൻസ് കളിക്കാൻ പറ്റിയ ഒരു പാട്ട്. ഓക്കെ അല്ലേ മീര? ഓക്കെ സർ, റെഡി? നെഞ്ചിൽ കഞ്ചബാണമേയും സ്വർഗറാണിയോ നീ സ്വപ്നകന്യയോ. ഇന്ദ്രജാലമാടും ക്ലിയോപാട്രയോ നീ ഡെസ്ഡിമോണയോ. രാവിറങ്ങി വന്ന താരമേ, തേരിറങ്ങി വന്ന തിങ്കളെ, ഏതൻ തോട്ടം പുത്തുലഞ്ഞ നിന്റെ മേനിയിൽ ഏഴാം സ്വർഗം തേടിയെങ്കിൽ വന്നതാണ് ഞാൻ. പ്പരിപ്പ നെഞ്ചിൽ കഞ്ചബാണമേയും സ്വർഗാണിയോ നീ സ്വപ്നകന്യയോ. ഇനി ഇവിടെ എത്തുന്നത് നാടൻ പാട്ടുകളുടെ കുലപതി എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു പ്രതിഭയാണ്. ഇദ്ദേഹം നാടൻ പാട്ടുകൾ രചിക്കാറുണ്ട്, സംഗീത സംവിധാനം നിർവഹിക്കാറുണ്ട്, ആലപിക്കാറുണ്ട്. ആ പ്രതിഭയെ അഭിമാനത്തോടെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ലേഡീസ് ആൻഡ് ജെന്റ്മെൻ, പ്ലീസ് വെൽക്കം സി ജെ കുട്ടപ്പൻ മാഷ്. ഈ വലിയ കലാകാരനെ ഈ വേദിയിൽ വെച്ച് ഇങ്ങനെ ആദരിക്കാൻ കഴിയുന്നത് ഒരു വലിയ ഭാഗ്യമായിട്ട് കോമഡി സ്റ്റാർസ് എൻ്റെ ടീം കണക്കാക്കുകയാണ്. പാട്ടുകളുടെ കാര്യത്തിൽ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന, നാടൻ പാട്ടുകളുടെ കാര്യത്തിൽ അതിൻ്റെ ഉറവിടം എങ്ങനെയാണ്, അതിൻ്റെ വേരുകൾ ഉണ്ടായിട്ടുണ്ട്, അതിനെക്കുറിച്ചൊക്കെ പഠനം നടത്തി അഖിലേൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ആ ഒരു രീതിയിൽ തപസ്യയായി ഏറ്റെടുത്തിരിക്കുന്ന കുട്ടപ്പൻ മാഷിന് ആദ്യം നമ്മളോട് എന്താണ് പറയാനുള്ളത്? നിങ്ങളോടൊപ്പം ഈ വേദിയിൽ നിൽക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു കൊച്ചു നാടൻപാട്ട് കലാകാരനെ സംബന്ധിച്ച് ഏറെ അഭിമാനം തരുന്ന ഒന്നാണ്. കോമഡി സ്റ്റാർസിൻ്റെ ഏറ്റവും നല്ല മെസ്സേജ് ഉൾക്കൊള്ളുന്ന ധാരാളം സ്കിറ്റുകൾ, ധാരാളം പരിപാടികൾ, നമുക്ക് ആസ്വദിക്കുന്നതിന് ആസ്വാദനത്തിനപ്പുറത്ത് അർത്ഥസമ്പുഷ്ടമായ കാര്യങ്ങൾ തിരിച്ചറിയുവാനും സാമൂഹ്യ പ്രസക്തമായ ഒട്ടേറെ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു കോമഡി ഷോയാണ് ഈ കോമഡി സ്റ്റാർ സീസൺ 2-ന് എല്ലാവിധമായ ആശംസകളും നൽകുന്നു. ഓക്കെ, ഇനി നമുക്ക്
മാഷിനെ കിട്ടിയിട്ട് അങ്ങനെ വെറുതെ വിടാൻ പറ്റില്ല. നമ്മളെ രസിപ്പിക്കാൻ ഒന്ന് രണ്ട് പാട്ടുകളൂടെ ആവാം. കൊച്ചുകുട്ടികളെ കുട്ടികൾക്കും കൂടി പാടാൻ കഴിയുന്ന ഒന്ന് രണ്ട് വരികൾ ഞാൻ പാടാം. ഒരു ദിവസം ഒരു പ്രാവശ്യം ഞാൻ ഈ പറഞ്ഞിരുന്ന പാട്ട് പാടിയാൽ ഏറ്റവും കുറഞ്ഞത് പാരസെറ്റമോൾ ഒഴിവാക്കാം. മനസ്സിലായില്ലേ? അക്കര മലമേലെന്തുണ്ടെന്തുണ്ട്, അറുപത് മരമുണ്ട് അറുപത് മരമുണ്ട്, അക്കര മലമേലെന്തുണ്ടെന്തുണ്ട്, അറുപത് മരമുണ്ട് അറുപത് മരമുണ്ട്. ഇത്രയും ശ്വാസം വിടാതെ പാടണം, കേട്ടല്ലോ. ആ എന്നിട്ട് അഹാ ഓഹോ അഹാ ഓഹോ അഹാ, അത് ഗൗളിക്രിയയാണ് കേട്ടോ. മറ്റത് പ്രാണായാമവും, ഇത് ഗൗളിക്രിയയുമാണ് കേട്ടോ. ബാ കയറി വാ. അക്കര മലമേലെന്തുണ്ട് എന്തുണ്ട്, അറുപത് മരമുണ്ട് അറുപത് മരമുണ്ട്, അക്കര മലമേലെന്തുണ്ട് എന്തുണ്ട്, അറുപത് മരമുണ്ട് അറുപത് മരമുണ്ട്. അറുപത് മരമേലെന്തുണ്ട് എന്തുണ്ട്, അറുപത് ബോർഡുണ്ട് അറുപത് ബോർഡുണ്ട്, അറുപത് മരമേലെന്തുണ്ട് എന്തുണ്ട്, അറുപത് ബോർഡുണ്ട് അറുപത് ബോർഡുണ്ട്. അറുപത് ബോർഡിൽ അതെന്തുണ്ട് എന്തുണ്ട്, അറുപത് കിളിയുണ്ട് അറുപത് കിളിയുണ്ട്, അറുപത് കിളി അതിനെന്തുണ്ടെന്തുണ്ട്, അറുപത് കുഞ്ഞുണ്ട് അറുപത് കുഞ്ഞുണ്ട്, അറുപത് കിളി അതിനെന്തുണ്ടെന്തുണ്ട്, അറുപത് കുഞ്ഞുണ്ട് അറുപത് കുഞ്ഞുണ്ട്. അറുപത് കുഞ്ഞുണ്ട് എന്തുണ്ടെന്തുണ്ട്, അറുപത് കുഞ്ഞുണ്ട് അറുപത് കുഞ്ഞുണ്ട്, അറുപത് കിളി അതിനെന്തുണ്ടെന്തുണ്ട്, അറുപത് കുഞ്ഞുണ്ട് അറുപത് കുഞ്ഞുണ്ട്. ഗംഭീരായി, കുട്ടികൾ പൊക്കോളൂ, നന്നായി കേട്ടാ, ഗുഡ്. പക്ഷേ കുട്ടികൾക്കുള്ള വകയായി, ഇനി മുതിർന്നവർക്കുള്ള വകയാവാം. ആയിക്കോട്ടെ, കുഴപ്പമില്ല. നമ്മൾ ആദ്യമായി അനുഭവിക്കുന്നത് താരാട്ടുപാട്ടാണ്. അത് ഞാൻ അനുഭവിച്ചത് ഞാൻ കേൾപ്പിക്കാം. ഭാവം 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 ഭാവോ 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 വാവേ. ഇപ്പം നിങ്ങൾക്കൊരു സംശയം തോന്നും, എന്തിനാ കുഞ്ഞിനെ താരാട്ട് പാടുന്നത് സങ്കടപ്പെടുന്നതെന്ന്, ഇല്ലേ? ഒരു സംശയം തോന്നാം. അത് ആ സംശയം ഇപ്പോൾ ദൂരീകരിക്കാം. തമ്പൂരാൻ തന്നൂടെ കിന്നാരം കേക്കാണ്ട് തേവോ തേവട തേവോ തേവാ. ഇത് പാലക്കാടിൻ്റെ തേക്കുപാട്ടാണ്. എന്തിനാണ് തേക്ക് പാട്ട് പാടുമ്പോൾ കൃഷിക്ക് വെള്ളം നനയ്ക്കുമ്പോൾ എന്തിനാണ് സങ്കടപ്പെടുന്നത്? ഈ സങ്കടം തന്നെ അമ്മയ്ക്കുമുണ്ട്. അതാണ് ഭാവം 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 ഭാവോ 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 വാടിത്തളന്ന് നിൽക്കുന്ന കാർഷിക കൃഷിയിടത്തേക്ക് വെള്ളം കയറ്റുകയും ഇറക്കുകയും ചെയ്ത് അതിൻ്റെ ആ മനസ്സറിയുന്ന ഒരു കർഷകൻ്റെ കർഷക തൊഴിലാളികളുടെ ഹൃദയ സംഗീതമാണ് താരാട്ട്. തേവോത്തേവട കിന്നരം കേക്കണ്ട് തേവോ നീ നിന്റെ പാടുനോക്ക്. തേവോ തേവ തേവട തേവോ, ഇത് നിങ്ങൾ കൊള്ളാം. ആ തേവോ തേവട കിന്നരം കേക്കാണ്ട് തേവോ നീ നിന്റെ പാടുനോക്ക്. തേവോ തേവട കിന്നരം കേക്കാണ്ട് തേവോ നീ നിന്റെ പാടുനോക്ക്. ഇക്കാണുന്ന നെടുവയൽ നമ്മുടെ മുക്കാൽ ജീവനെ തിന്നതല്ലേ. ഏറെന്റപ്പ ഏറെപ്പ ഏറെന്റപ്പ. ഇക്കാണുന്ന നെടുവയൽ നമ്മുടെ മുക്കാൽ ജീവനെ തിന്നതല്ലേ. ഒന്ന് രണ്ടെങ്കിലും കൊത്താതെ തേവാദമുണ്ടക പാടം വെളയോടാ. ഏറെന്റപ്പ
ഏറപ്പാ ഏറെറെന്റപ്പ ഒന്നു രണ്ടെങ്കിലും കൊത്താതെ ദേവാദമുണ്ടക പാടം വെള്ളയോട ഒന്നു രണ്ടെങ്കിലും കൊത്താതെ ദേവാദ ഉണ്ടക പാടം വെള്ളയോട ഏലപ്പുലയേലോ ഏലേലപ്പുലയേലോ ഏലപ്പുലയേലോ ഏലേലപ്പുലയേലോ ഏലപ്പുലയേലോ ഏലേലപ്പുലയേലോ ഏലപ്പുലയേലോ ഏലേലപ്പുലയേലോ നമ്മള് പണിയെടുക്കണമെന്നാണ് പാടത്ത് പണിയെടുക്കുന്നവന്റെ മനസ്സിലുള്ള താളവും അമ്മമാരുടെ ഹൃദയത്തിന്റെ താളവും തമ്മിലുള്ള സാമ്യമാണ് മാഷ് ഇവിടെ വിശദീകരിച്ചത്. ഇനി മാഷിന്റെ ഇന്ന് നമുക്ക് വേണ്ടത് നർമ്മത്തിന്റെ ഹാസ്യത്തിന്റെ ഒരു പാട്ടാണ്. ഇവിടെ രണ്ട് സുന്ദരിമാരുണ്ട്. ഇവരെ മാഷിനെ പ്രകീർത്തിക്കണമെങ്കിൽ പ്രകീർത്തിക്കാം, അതല്ല ഇവരുടെ സൗന്ദര്യം മാഷിന് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ ആ രീതിയിലാണെങ്കിലും നമുക്ക് എന്താണെങ്കിലും നർമ്മം വേണം മാഷെ. എന്നെ കണ്ണു കണ്ടാൽ തൈ കണ്ണാടി മിന്നൽ പോലെ അത്യനന്ദം പെണ്ണിന്റെ തുണ്ടു കണ്ടാൽ തൈ ചെന്തൊണ്ടി പഴം പോലെ അത്യനന്ദം പെണ്ണിന്റെ ചുണ്ട് കണ്ടാൽ ചെന്തൊണ്ടി പഴം പോലെ അത്യനന്ദം പെണ്ണിന്റെ കാല് കണ്ടാൽ തൈ കട്ടിലി കാല് പോലെ ഇപ്പോൾ നിങ്ങൾ വിചാരിച്ചു ഞാൻ ഏതെങ്കിലും സുന്ദരിയായ ഒരു പെൺകുട്ടിയെ വർണ്ണിച്ചതാണെന്നില്ലേ? അല്ല, ഇവരെല്ലാം സന്തോഷിച്ചു. മാഷെ മാഷ് ചുണ്ടിന്റെ ഭംഗി കണ്ടില്ലേ, കണ്ണിന്റെ ഭംഗി കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞപ്പോ ഇവരെല്ലാം ഓ മാഷ് ഞങ്ങളുടെ സൗന്ദര്യം വർണ്ണിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് അവര് പരസ്പരം ആസ്വദിച്ച് ചിരിക്കായിരുന്നു. മാഷ് ഉദ്ദേശിച്ച ഗ്രാമത്തിന്റെ സൗന്ദര്യമാണ്. ഒരു ഗ്രാമത്തിലെ കാല് പറയുമ്പോ കാല് നോക്കും, കാല് പറയുമ്പോ കൈ നോക്കുന്നു. ജ്യോതിഷേട്ടാ എന്തൊക്കെ പറഞ്ഞു ഇത്രയും പറഞ്ഞു നമ്മൾ രണ്ടുപേരും ഇവിടെ ഭയങ്കര ഫ്ലാറ്ററായിട്ട് നിൽക്കുകയെന്ന് പറഞ്ഞു. എന്തുകൊണ്ട് ഈ ഗ്രാമത്തെ ഒരു പുരുഷനായിട്ട് ചിത്രീകരിച്ചില്ല? പാട്ടിൽ പോലും സ്ത്രീകൾക്ക് തന്നെയാണ് സൗന്ദര്യം. പുരുഷന് പ്രസവിക്കാൻ പറ്റില്ലല്ലോ, പുരുഷന് പ്രസവിക്കാൻ പറ്റില്ല, ഭൂമിക്ക് മാത്രമാണ് വിളവെടുക്കുന്നത്. നമുക്ക് വിളവ് തരുന്നത് ഭൂമി, സ്ത്രീയാണ്. അതുകൊണ്ടാണ് സ്ത്രീയായിട്ട് സങ്കല്പിക്കുന്നത്. പുരുഷൻ പ്രസവിക്കുമെങ്കിൽ പുരുഷനുമായിട്ട് താരതമ്യപ്പെടുത്തുള്ളൂ. മാഷ് അവിടെ വിളവെടുക്കുന്നു, നമ്മള് നൂറുമേന് വിളയിക്കുന്നു. ഗർഭം ധരിക്കുന്നതെല്ലാം സ്ത്രീകളല്ലേ? അല്ല, അപ്പൊ അങ്ങനെയൊക്കെ പ്രകൃതിയുടെ തന്നെ വിവിധ പ്രദേശങ്ങള് സ്ത്രീയായിട്ടും പുരുഷന്മാരുമായിട്ടൊക്കെ ഉപമിക്കാറുണ്ട്. സ്ത്രീയും വേണം പുരുഷനും വേണം, അത് പ്രകൃതി നിയമമാണ്. അക്ഷരങ്ങളുടെ ഈ രാജാവിന് ഈ വേദിയിൽ ലഭിച്ചത് നമ്മുടെ ഭാഗ്യമാണ്. മാഷ് ഇവിടെ ഒരുക്കിയ ഈ അക്ഷരങ്ങളുടെ സദ്യക്ക് ഒരു വലിയ നന്ദി, നമസ്കാരം. ഓഡിയൻസ് എവിടെ എത്തിയിട്ടുള്ളത്? കരുനാഗപ്പള്ളി ചെറിയ അഴീക്കലിലെ 1998 ബാച്ച് SSLC വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയായ ക്ലാസ്മേറ്റ്സിലെ അംഗങ്ങളും കുടുംബങ്ങളുമാണ് സ്വാഗതം. It's the time to take a very short break. നീ പറഞ്ഞാ ഞാൻ എന്തും ചെയ്യും. ഉണ്ണി എന്താണ് പോത്ത്, എന്തിനാ കൊണ്ടുള്ള നിങ്ങൾ ഈ വെള്ളസാരി എടുത്തു വന്നിരിക്കുന്നത്? പിന്നെ നേഴ്സ് പണിക്ക് പോണേ ഞാൻ വെള്ളം വെള്ള നീന്താളോ ഓടിപ്പിടണോ? ആരാ? നമ്മുടെ മറ്റേ അവിടുത്തെ കണ്ണാശുപത്രിയിൽ കണ്ണിന് ഓപ്പറേഷൻ ചെയ്തിട്ട് വന്നൊരു രോഗിയാണ്, പാവപ്പെട്ട ഒരു രോഗിയാണ്. സുമേഷിനെ പിടിച്ചത് ജിമ്മിന് വരാത്തോണ്ട്
ഒന്നാം സമ്മാനം കെൻ കൺസ്ട്രക്ഷൻസ് നൽകുന്ന 25 ലക്ഷം രൂപ. എത്രയൊക്കെ കാലം മുന്നോട്ട് പോയി എന്ന് പറഞ്ഞാലും പ്രേതമുണ്ടോ ഇല്ലയോ എന്നുള്ള ഒരു സബ്ജക്റ്റിൽ നമുക്ക് കൃത്യമായിട്ടൊരു ആൻസർ ഇതുവരെ കിട്ടിയിട്ടില്ല. നമ്മൾ ഒറ്റപ്പെട്ട് രാവിലെ ആണെങ്കിലും എവിടെയെങ്കിലും ചെന്നാൽ ഒരു നെഗറ്റീവ് വൈബ്രേഷൻ നമുക്ക് ഫീൽ ചെയ്യാറുമുണ്ട്. ഇവിടെ ഇതാ പ്രേതാലയം എന്ന് വിശേഷിക്കപ്പെട്ട ഒരു വീട്ടിലെ ആദ്യ രാത്രി കാഴ്ചകളുമായി ഓൺ സ്റ്റേജ് ഇൻവൈറ്റ് ചെയ്യാം കോമഡി സ്റ്റാർ സീസൺ 2 ദ ഓൾ ടൈം ഫിനോമിനൽ ടീം പോപ്പി. ആഹാ, കൊള്ളാല നീയൊക്കെ. എന്റെ പൊന്നനിയ ഇവിടെ ഒരു കാര്യസ്ഥൻ എന്ന് പറഞ്ഞ ഒരുത്തുണ്ട്. അവൻ വന്നു കഴിഞ്ഞാൽ ഇവിടെ നിൽക്കാൻ പോലും സമ്മതിക്കില്ല, മൊത്തം ജോലി നമ്മളെ കൊണ്ട് ചെയ്യും. ആഞ്ഞു തുടടാ, പണിയൊക്കെ നടക്കുന്നുണ്ടോ? സൂപ്പറായിട്ട് നടക്കുന്നുണ്ട്. അഭിനഞ്ചു വാ. മുതലാളി ഒരു കാര്യം പറഞ്ഞു, തേങ്ങ വീണ് ഓടൊക്കെ പൊട്ടിക്കിടക്കുക, നീ കയറിയാ തേങ്ങയൊക്കെ നടത്തിടും. നിന്നെ വിശ്വസിക്കാൻ പറ്റൂല, നീ കൂലി പറഞ്ഞിട്ട് തെങ്ങി കയറിയാ മതി. അവസാനം നീ കാണാവണ വർത്താനം പറയുന്നത് 100 രൂപ. ഒരു തെങ്ങി കയറുന്നതിന് 100 രൂപയെ? കയറുന്നതിന് 50, ഇറങ്ങുന്നതിന് 50. നീ തെങ്ങി കയറിയാ മതി, തിരിച്ചിറങ്ങി പോണോന്ന് എനിക്ക് ഒരു നിർബന്ധവും ഇല്ല. അങ്ങോട്ട് നേരെ തൊടേടാ. എടാ 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 എടാ, ഷോക്ക് അടിക്കൂടാ. എടാ അവിടെ പ്ലഗ് ഉണ്ടാ, ഷോക്ക് അടിക്കൂടാ. ഇല്ല, ഷോക്ക് ഒന്നും അടിക്കൂലെന്ന്. അത് കറണ്ട് ഉണ്ടെങ്കിലല്ലേ ഷോക്ക് അടിക്കും. കറണ്ട് എവിടെ പോയി? കറണ്ട് കെ സി ബി കാരന്മാര് ബില്ല് അടക്കാത്തോണ്ട് ഫീസ് ഒരുക്കൊണ്ട് പോയി. ആ കാര്യത്തിൽ കെ സി ബി സമ്മതിക്കണം. ഈ കെ സി ബിക്കാർക്ക് രണ്ട് സ്വഭാവം ഉണ്ടറിയാമോ? ഒറ്റിന്റെ സ്വഭാവവും പുലിയുടെ സ്വഭാവവും. അത് നമ്മളെ വീട്ടിലിപ്പം കാറ്റടിച്ചാ മഴ പെയ്താ കറണ്ട് പോയി, നമ്മളൊരു അപേക്ഷ എഴുതിക്കൊണ്ട് ഇടും. 3 ദിവസം കഴിയുമ്പോൾ വരും ഒച്ച അഴിയുന്നാണൊക്കെ ഇങ്ങനെ പതുക്ക ശരിയാക്കാൻ. അഥവാ നമ്മൾ കറണ്ട് ബില്ല് അടയ്ക്കാതിരുന്നാലാ പുലി വരുന്നവണക്ക് സ്പീഡിൽ വരും. എന്തിന്? ഈ സൂര്യ കൊണ്ട് പോവാ. ഹലോ 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 സാർ, ഇത് മൈഡിയുടെ കസ്റ്റമർ കെയറിൽ നിന്നും രജനിയാണ് സാർ. പറയൂ രജനി. സാറിന് പ്രീപെയ്ഡിൽ നിന്നും പോസ്റ്റ്പെയ്ഡ് ആകാൻ താല്പര്യമുണ്ടോ? നീ പറഞ്ഞാ ഞാൻ എന്തും ചെയ്യും. എനിക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, ഞാൻ വാറ്റി തിരിഞ്ഞു കൊടുക്കുക. പറ ആ പോങ്ങര കുളത്തിന് അടിയിൽ ഒരു പാലമുണ്ട്, ഞാൻ 24 മണിക്കൂർ അതിന്റെ അടിയിൽ കാണും. വരുമോ? പറ്റിക്കരുത്. ഓക്കെ എന്നാ. ഓക്കെ താങ്ക് യു. ആരെന്നാ? കസ്റ്റമർ കയറിയതാ. എന്തേ കസ്റ്റമർ കയറി? നമ്മക്ക് കസ്റ്റമർ കയറിയതാ, അപ്പൊ കട്ട് ചെയ്ത് ദൂരെ കളയും. നീ അങ്ങനെ പറയരുത്. ആ കൊച്ചിന്റെ സൗണ്ട് കേട്ടായിരുന്നു, എന്തെല്ലാം മനോഹരമായ സൗണ്ടാ. സാർ അവിടെ കാണുമോ? അവിടെ നിക്കുവോ? ഞാൻ അങ്ങോട്ട് വരട്ടെ, സാർ എന്നെ കാത്തു നിൽക്കൂ. ഇത് മനോഹരമായ സൗണ്ടാ. ഞാനും കെട്ടി ഒന്നിനെ വീട്ടിൽ കൊണ്ടാക്കിയിട്ടുണ്ട്. ഇവിടുന്ന് ഇറങ്ങി പോയില്ലേ? രാത്രി 7 മണി കഴിയുമ്പോൾ വിളി അടങ്ങും. ചൊറി ഏറിയാലും പുല്ലിനടുത്ത് കിണറ്റി ഇടാൻ തോന്നുന്നു. കേട്ടാ കേട്ടാ, ഇതാണ് ഞാൻ പറഞ്ഞത്. കേട്ടാ കേട്ടാ, അവിടെ ആരും കൊണ്ടാ ഏടിയത്? മുതലാളി കറണ്ടിന്റെ ബില്ല് അടച്ചിട്ടുണ്ട്, ഒന്ന് ശരിയാക്കി തരാന്ന് പറഞ്ഞു. തലമുറ തലമുറ കൈമാറി വന്ന തറവാടാ. പറഞ്ഞിട്ട് എന്താ കാര്യം? ചില അലവലാദികള് നാട്ടില് ഇവിടെ ഭൂതം ഉണ്ടെന്ന് പറഞ്ഞ് വരുത്തത് കാരണം ഒരു വാടകക്കാര് പോലും ഇങ്ങോട്ട് പറഞ്ഞില്ല. മുതലാളി, നാട്ടുകാരെ കുറ്റം പറയരുത്. നാട്ടുകാർ അങ്ങനെ പറയുന്നതിൽ കാര്യമുണ്ട്. അത് പലരും പലയിടത്ത് വെച്ച് പലതിനെയും കണ്ടെന്ന് പറഞ്ഞ് പലരും പലയിടത്ത് ബോധം കെട്ടി വീണിട്ടുണ്ട് മുതലാളി. ഞാൻ മുതലാളി എത്ര വട്ടം പറഞ്ഞതാ, ഒരു തിരുമേനിയെ വിളിച്ച് ഒരു ആവാഹനം നടത്താൻ എന്റെ ഒരു 10,000 രൂപ തരാം. 10,000 രൂപ ആവാഹനം നടത്താൻ നിനക്ക്? അതെന്ത് ആവാഹിക്കാനല്ലേ നിനക്ക്? അത് കയ്യിൽ വെച്ചിരുന്നാ ഓമത്തിന് കൊടുത്ത് വായി പോയ ദീപം എന്തിനറിയുന്ന മുതലാളി. പിന്നെ ഇപ്പൊ വാടകക്കാർ ഇപ്പൊ ഇങ്ങനെ എത്തും. സിനിമാക്കാരാ, തണ്ണി ഉണ്ണി. അയ്യോ, പക്ഷെ അവര് ഒരു രാത്രി മാത്രം മതി എന്നാ പറഞ്ഞത്. അതെന്താണ് കാര്യം പറഞ്ഞുകൂടാ? അയ്യോ സമയം ഒരുപാട്, ഞാൻ അങ്ങോട്ട് പോകണം. നീ അവര് വരുമ്പോ അവരുടെ കാര്യങ്ങളൊക്കെ നോക്കി. മുതലാളി വിട്ടോ, ഞാൻ നോക്കിക്കോളാം. ഒന്നിനും ഒരു കുറവ് വരത്തില്ല കേട്ടോ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഹലോ സുനന്ദയുടെ വിശേഷം ദാദിക്കുന്ന പയറ് കണക്ക് ഇവിടെ വേണ്ട. അല്ല, വിശേഷം ഉണ്ടായാലും ഒരു ഉണ്ണി അങ്ങോട്ട് ഇല്ലത്തേക്ക് അയക്കാം. ഓ, ഇപ്പോൾ അങ്ങോട്ട് പൊക്കോളാ. ഓ, പോട്ടെ പോട്ടെ.
നൂറ് വട്ടം പറഞ്ഞിട്ടുണ്ട്. അങ്ങേര് പെണ്ണും പിള്ള ഇല്ലാതെ നിൽക്കുന്നവനാ. അങ്ങേര് വരുമ്പോ ഒരുങ്ങി കെട്ടി വായും പൊളന്ന് അങ്ങേര് മുമ്പിലോട്ട് നിൽക്കരുത്. വായും പൊളന്ന് എന്താ മനുഷ്യ? ഇത് ആരുടെ ഈ തെരുവ് പാട്ടുകാരൊക്കെ വിളിച്ച് പെരക്കാത്ത കയറ്റിയത്? ഞങ്ങൾ തെരുവിൽ പാടി നടക്കുന്നവരൊന്നുമല്ല, ഇത് ഞങ്ങളുടെ എക്യുപ്മെന്റ്സ് ആണ്. ഞങ്ങൾ ആരാണെന്ന് അറിയോ? ഇത് പ്രശസ്ത തിരക്കഥാകൃത്ത് സണ്ണി. അയ്യോ സണ്ണി. ഈ ഞാൻ ആരാണെന്ന് അറിയോ? ഇല്ല. പ്രശസ്ത മ്യൂസിക് ഡയറക്ടർ ഉണ്ണി. അയ്യോ സാർ അറിഞ്ഞില്ല. ഇത്രയും സൗകര്യമൊക്കെ ഉണ്ട്, എല്ലാം ക്ലീൻ ചെയ്ത് ഇട്ടേക്കോ. മതിയല്ല സൗകര്യങ്ങളൊക്കെ. ഓ ഓക്കെ ഓക്കെ. പിന്നെ സുന്ദരമായ നമുക്കിരുന്ന് കമ്പോസ് ചെയ്യാൻ പറ്റിയ സ്ഥലം അല്ലേ. പിന്നെ സൂപ്പർ കഥ എഴുതാൻ പറ്റിയ നല്ലൊരു സിറ്റുവേഷൻ അല്ലേ. അടിപൊളി. പിന്നെ സാറേ പണി തുടങ്ങിയാലോ നമുക്ക്? ഒരു മിനിറ്റ് സാർ. സാറേ ഒരു കാര്യം, നിങ്ങൾ ചെറുപ്പക്കാരാണ്, വിശ്വാസം ഉണ്ടോന്നു എനിക്ക് അറിഞ്ഞുകൂടാ. വിശ്വാസമുണ്ട്. ഈ വീടിനെ കുറിച്ച് ചില പുറത്ത് ചില കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇവിടെ പ്രേതം ഉണ്ടെന്നോ യക്ഷി ഉണ്ടെന്നോ ഭൂതമുണ്ടെന്നോ ഒക്കെ. അല്ല അങ്ങനെ പ്രത്യേകിച്ച് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അല്ല നാട്ടുകാർ പറയുന്നതാ. പിന്നെ പ്രത്യേകിച്ച് ഒരു കാര്യം പറയാം, ഈ മുറി ഒരു കാരണവശാലും തുറക്കരുത്. അങ്ങോട്ട് കയറി പോവാതെ തെക്കിനി മുറി. ഒരുപാട് ആത്മാക്കൾ അതിനകത്ത് ബന്ധിച്ചിരുത്തിയേക്കും. അത് ഈ പഴയ ആൾക്കാർ അസ്ഥിയും ഇതൊക്കെ അതിനകത്ത് വെച്ചിട്ടുണ്ട്. അതങ്ങനെ അഴിവി ദ്രവിച്ചതന്നെ അങ്ങനെ സ്മെല്ലായിരിക്കും. നിങ്ങൾ അതൊന്നും കാര്യമാക്കണ്ട, എഴുതിക്കും. വേറെ വിഷയങ്ങളൊന്നും ഇല്ല. പിന്നെ രാത്രി കഴിക്കാൻ എന്താ? ഇവും ഫുൾ ടൈം കഞ്ഞിയാ, അവനും ഫുൾ ടൈം കഞ്ഞിയാ. രണ്ടുപേരും പരസ്പരം മനസ്സിലാക്കിയ സ്ഥിതിക്ക് കഞ്ഞി. ഓക്കെ. അയാള് പറഞ്ഞതിന് വല്ല കാര്യം ഉണ്ടാ? എന്ത് കാര്യം? ഇവിടെ പ്രേതവും ഭൂതവും പിശാചുക്കളൊക്കെ ഉണ്ടെന്നാണ് പേടിക്കാൻ. ഞാൻ ഇത് എല്ലാത്തിനും ഉള്ളതിൽ വന്ന് തൊടുമ്പോ ഞെട്ടുന്നത് വെറുതെ ഇതിനെ സമയം കളയുന്ന. ഈ കഞ്ഞീനെ കൂടെ ചമ്മന്തിയും പയറുമായാലോ? അല്ല വേറെ ഒന്നുമില്ലേ, പയറും ചമ്മന്തിയും ഉണ്ട്, അത് മതി. ഓക്കെ അല്ലോ. എനിക്ക് വല്ലാത്തൊരു പേടി വരുന്നു ഇപ്പൊ. എടാ നീ ഒന്ന് പേടിക്കാതിരുന്നാ, ഈ പ്രേതം ഭൂതം പിശാച് ഒന്നും ഇല്ല, അതൊക്കെ ഞങ്ങൾ എഴുതി ഉണ്ടാക്കുന്നല്ലേ, ഞങ്ങളുടെ സൃഷ്ടികളാണ്. ഭാവന സൃഷ്ടിയാണ്. ഈ പറഞ്ഞ കണക്ക് ഇവിടെ ഒന്നും കാണത്തില്ലല്ലേ. എടാ നീ പോയി നിന്റെ പണി നോക്കിയാൽ. പിന്നെ ഒരു കാര്യം പറഞ്ഞുതരാം, ഇന്ന് ഒരൊറ്റ രാത്രി ഉള്ളു നമുക്ക്. ഇന്നത്തെ രാത്രി കൊണ്ട് കഥ എഴുതി, കഥ എഴുതി പകുതി ആയിട്ടുള്ള ഇന്നത്തെ രാത്രി കൊണ്ട് കഥ എഴുതി നാളെ പ്രൊഡ്യൂസർക്ക് കാണിച്ചു കൊടുക്കാനുള്ള. അങ്ങനെയാണെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു. രക്ഷപ്പെട്ടു. ഈ ഒരൊറ്റ രാത്രി കൊണ്ട് നമ്മൾ ഇന്ന് കഥ എഴുതുന്നു, നീ മ്യൂസിക് കമ്പോസ് ചെയ്യുന്നു. അതൊക്കെ അപ്പൊ സണ്ണി നീ പറഞ്ഞു വരുന്നത് ഈ വീട്ടിലെ നമ്മുടെ ആദ്യ രാത്രി. ആദ്യത്തെ രാത്രി. ആദ്യ രാത്രി അല്ലേ. അങ്ങനെയാണ്. നീ ഒരു കാര്യം, നീ പോയിട്ട് ഒരു ക്ലാസ് പാല് കൊണ്ടുപോവാ. അല്ലടാ ഞാൻ കുറച്ച് മുല്ലപ്പൂ കൂടെ വെച്ചോണ്ട് വരാം. അയ്യോ ആദ്യ രാത്രി അല്ല, നമ്മൾ ഈ വീട്ടിൽ വന്ന് മ്യൂസിക് കമ്പോസ് ചെയ്യാനും നിന്റെ കഥ എഴുതാൻ വേണ്ടിയുള്ള ആദ്യ രാത്രിയാണ്. ഓക്കെ മനസ്സിലല്ലേ. അപ്പൊ നീ ഒരു ശബ്ദം ഉണ്ടാക്കി മ്യൂസിക് കമ്പോസ് ചെയ്യൂ. ആ മ്യൂസിക് കമ്പോസ് ചെയ്തോളാം. നല്ല അന്തരീക്ഷമായതുകൊണ്ട് കുറെ തന്നെ ഉണ്ണി. ഉണ്ണി 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 എന്താണ് പോത്ത്? ഞാൻ ഈ സാധനം എടുക്കാൻ പോയി തണുപ്പ്. നിന്റെ അവിടെ മാറി പോയി മ്യൂസിക് എഴുതിന്റെ പകുതി ഭാഗം ഞാൻ വായി. നീ അതെങ്ങനെയുണ്ടെന്ന് അഭിപ്രായം പറ. ഓക്കെ. ഇതാ സമയം, അർദ്ധരാത്രി 12 മണി, കൂരിരുട്ട്, സെബാസ്റ്റ്യാനോസ് പള്ളിയുടെ ശ്മശാനത്തിൽ ഇളങ്കാറ്റ് വീശി, വെള്ളുള്ളിപ്പൂക്കൾ അടർന്നു, ജോൺസന്റെ കല്ലറയിലേക്ക് വീണു, ജോൺസന്റെ ആത്മാവ് സൈമന്റെ ദേഹത്ത് കയറി, സൈമന്റെ ആത്മാവ് ജോൺസന്റെ ദേഹത്ത് കയറി, അങ്ങനെ സൈമനും ജോൺസനും, ജോൺസനും സൈമനും, സൈമനും ജോൺസനും, ജോൺസനും സൈമനും. അങ്ങനെയാണ് ജോൺസൺ ആൻഡ് ജോൺസൺ കമ്പനി ഉണ്ടായത്. നീ ഇവിടെ ബഹളം വെച്ചിട്ടാ എന്റെ കോൺസെൻട്രേഷൻ. കേൾക്ക്, ആകാശത്ത് വെള്ളിടി വെട്ടി, കല്ലറടർന്നു, ജോൺസന്റെ പ്രേതം പ്രതികാരദാഹിയായി കല്ലറയിൽ നിന്ന് എഴുന്നേറ്റു, ലൂസിയുടെ വീടിന്റെ വാതിക്കിലെത്തി, എന്നിട്ട് വാതിലിൽ മെല്ലെ മുട്ടി, വാതിലിൽ മെല്ലെ മുട്ടി,
അടിപൊളി മുട്ടി. വീണ്ടും 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 വാതിലിൽ മുട്ടി. മുട്ടുന്നുണ്ടല്ലോ, കഥയിലുള്ളതല്ലേ. പിന്നെ മുട്ടണം, നിന്റെ നോട്ടം കണ്ടെത്തുന്ന എനിക്ക് മുട്ടിയിട്ടല്ലേ. കഥകയിൽ ആരോ മുട്ടുന്നടാ. തുറക്ക്, നീ തുറ. സണ്ണി ഉണ്ണി, സണ്ണി ഉണ്ണിയൊക്കെ ഞങ്ങള് തന്നെ. സണ്ണി ഉണ്ണി, സണ്ണി ഉണ്ണി. സാർ പുതിയൊരു പടം എടുക്കുമ്പോ ഒരു ചാൻസ് ചോദിക്കാൻ വന്നു സാർ. ഓ, ചാൻസ് ചോദിക്കാൻ വന്നാണോ? അതിനാണ് ഈ വെള്ളം വെള്ളിട്ട് വന്നിരിക്കുന്നത്. സേവ് ചെയ്തിട്ടുണ്ട് സാറേ. ഓ, സേവ് ചെയ്തു. എടാ, നിനക്ക് ഇവിടെ നിന്നല്ല സിനിമ ഇൻഡസ്ട്രിയിൽ നിനക്ക് അവസരമില്ല. ഇറങ്ങിപ്പോ, ഇറങ്ങിപ്പോവാൻ പൊക്കോണം. ഇവിടെ മൂത്രമൊഴിച്ചിരിക്കുന്ന സമയത്ത് സണ്ണി ഉണ്ണി, സണ്ണി സണ്ണി ഉണ്ണി കാര്യങ്ങൾ. ഒരു കാര്യം ഞാൻ പറയാം, ഇവിടെ എന്തോ ഉണ്ട്. അമ്മയാണ് സത്യം, ഇവിടെ എന്തോ ഉണ്ട്. അയാൾ പറഞ്ഞ കണക്ക് ഒരു ഒള്ളാതില്ലാതില്ലാതില്ലാതില്ലാതില്ല കിട്ടി. ഈ സംഭവം കിട്ടി. ഇല്ലാതില്ല. നീ ഇത് കേൾക്ക്, നല്ല ട്വിസ്റ്റ് വരുന്ന സമയ. രാത്രിയുടെ രണ്ടാം യാമം, ജോൺസൺ തിരിച്ച് കല്ലറയിലേക്ക് പോയി. കടവാവലുകൾ ചിറകടിച്ച് പറന്നു. പാലപ്പൂവിന്റെ ഗന്ധം കാറ്റിലൊഴുകിയെത്തി. എങ്ങും നിശബ്ദത. ഒരു കൊലുസിന്റെ ശബ്ദം അടുത്തേക്ക് വരുന്നു. സൂപ്പർ. ആ ശബ്ദം താനേ നിന്നു. നിന്നല്ലോ. വീണ്ടും ആ ശബ്ദം കേൾക്കുന്നു. കേട്ടല്ലോ. കേട്ടല്ലോ. വീണ്ടും ആരോ വാതിലിൽ മുട്ടുന്നു. അണ്ണൻ പറഞ്ഞ് ആശുപത്രി പോണ വഴിക്ക് കയറി ഇവിടെ കയറി കഞ്ഞി വന്നിട്ട് പോവാണ്. പിന്നെ നേഴ്സ് പണിക്ക് പോണെങ്കിൽ വെള്ളം വെള്ളം നീന്താൾ ഓടിപ്പിടണോ? കഞ്ഞി ഇവിടെ വെച്ചിട്ട് നീ ഒന്ന് ഇറങ്ങി പോ, ഞങ്ങളൊന്ന് കഥയെഴുതി തീർക്കട്ടെ. മനുഷ്യന്റെ ഉയിര് പോയി, ഒന്ന് ഇറങ്ങി പോ. കഥ കടക്ക്. ഞാൻ വന്നപ്പോഴേ ശബ്ദം കേട്ടാ. എന്റെ പൊന്നെ, ദേ വരുന്ന അടുത്ത വെള്ളം വെള്ളം. ഇത് ആരാണോ നീയൊക്ക? ആളുകളായിരുന്നല്ലേ, ഞാൻ പോയിട്ട് പിന്നെ വരെ. അങ്ങോട്ടോ പോ. അല്ല ഞാൻ, അല്ല നീ ആരാണ് മനസ്സിലായി? അല്ല സരള ഇവിടെ വരാൻ പറഞ്ഞു. നിങ്ങള് എന്നാ വന്ന്? ഞങ്ങള് രാവിലെ വന്നു. എപ്പോ പോവും? ഞങ്ങള് നാളെ രാവിലെ പോകത്തുള്ളൂ. അപ്പൊ സരള നടക്കില്ല, വേറെ ആരെങ്കിലും നോക്കാം. സരള വന്നിട്ട് ആരുമായിട്ട്? ഇവനൊക്കെ തലക്ക് പ്രാന്താണോ? കഴിക്കാൻ സാധനം വല്ലോ? അല്ല വിടും, കഴിക്കാൻ വല്ലോ. നീ അവിടെ എന്തെങ്കിലും ചെയ്യ്. ഞാനൊരു കാര്യം ചെയ്യും, ഞാൻ രണ്ടെണ്ണം അടിച്ചിട്ട് ഞാനിവിടെ അവിടെ കാണാൻ പോയി കിടക്കാൻ പോകും. തീർക്കല്ലേ? ഇല്ല ഇല്ല, തീർക്കല്ല. ഒറ്റ മനുഷ്യരില്ലെല്ലാം ഉറങ്ങി. ഇനി തറവാടിന്റെ അടിത്തറ ഞാൻ മാത്രം. ആൾ താമസമില്ലാത്ത ഈ വീട്ടിലേക്ക് നീ എന്തിനു കയറി വന്നു? ആളില്ലാത്തതാണേ. ഞങ്ങൾ അലമാരിയിൽ ഒളിപ്പിച്ചു വെച്ച സാധനം നീ കണ്ടുപിടിച്ചു അല്ലേ? അത് ശരി, സെറ്റപ്പ് ആയിരുന്നു. ഈ തറവാട്ടിൽ വന്നവരാരും വെറും കൈയോടെ തിരിച്ചു പോയിട്ടില്ല. ഇനി അധികം സമയം ഇവിടെ നിന്നാൽ നിന്റെ കണ്ണ് ഞാൻ കുത്തിപ്പൊട്ടി.
കാലി ഞാൻ വെട്ടും, വയറുകീറി പൊളിക്കും. ആരാ? നമ്മുടെ മറ്റേ അവിടുത്തെ കണ്ണാശുപത്രിയിൽ കനന് ഓപ്പറേഷൻ ചെയ്തിട്ട് വന്നൊരു രോഗിയാണ്, പാവപ്പെട്ട ഒരു രോഗിയാണ്. എന്നെ പിടിക്കാൻ പറ്റൂല. എന്തുവാ? എനിക്കറിയത്തില്ല, കണ്ണാശുപത്രി വന്ന് രോഗി എന്ന് പറഞ്ഞിട്ട് അതെ. ഈ സമയത്ത് ഈ വീട്ടിൽ ഒരു കള്ളൻ കയറണമെങ്കിൽ ഈ വീട്ടിൽ എന്തോ വിലപിടിപ്പോൾ എന്തോ ഒരു സാധനം ഉണ്ട്. നമ്മൾ വന്നിട്ട് നമ്മളൊന്നും കണ്ടില്ലല്ലോ. നമ്മൾ ആ വാതിൽ തുറക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. പക്ഷെ എന്തോ ഒരു സംഭവം ഈ വീട്ടിലുണ്ട്. നീ അലമാരി തുറന്നു നോക്കിയ? ഇല്ല, തുറക്കണം. പേടിയാണ്? അങ്ങനെ നമുക്ക് രണ്ടുപേരും ഒരുമിച്ച് പേടിയാണ്? ഇല്ല, അത് ഒരു കാര്യം റെഡി. വണ്ടു ഉത്തരവ് അല്ല, പറയണ്ട. തുറക്കാം, തുറക്കാം. ഇതിനകത്തൊന്നുമില്ലല്ലോ. നീ അല്ലേ പറഞ്ഞു ഇതിനകത്ത് എന്താണ്ട് പുഴുക്കി വെച്ചിരിക്കുന്നത്? അപ്പൊ അലമാരിയിൽ സാധനം ഇല്ല? ഇല്ല. അപ്പൊ നീ ഒന്ന് ചിന്തിച്ചോക്ക്, എന്ത് ചിന്തിക്കാം? ഈ വീട്ടിൽ വേറെ എവിടെയായിരിക്കും? എടാ, മറ്റേ ആൾ ആദ്യം ഒരു കാര്യം പറഞ്ഞു, ഞാൻ ഓർക്കുന്നുണ്ട്. ആ കാര്യസ്ഥം പറഞ്ഞത് കേട്ടാ, തെക്കിന് തുറക്കരുത്. തെക്കിന് തുറക്കരുത്. അപ്പൊ അതിനകത്ത് കാണുമോ? പേടിയുണ്ട? ചെറിയ പേടി. എന്ത് പേടി? എടാ, ഇതിനകത്താണ് വിലപിടിപ്പുള്ള സാധനങ്ങൾ ഇരിക്കുന്നത്. അതുകൊണ്ടാണ് അയാൾ ഇത് തുറക്കരുത് തുറക്കരുത് പറഞ്ഞു. മനസ്സിലായ? എന്ത് വന്നാലും ഞാൻ തുറക്കാൻ പോവാ. നമ്മൾ മൂന്ന് പേരെ എണ്ണു, മൂന്ന് പേരെ ഉണ്ട്. നമ്മൾ ഒറ്റ തുറക്കാം. ഓക്കെ, ഓക്കെ, റെഡി. ഞാൻ പറയാം. ഒന്ന്, രണ്ട്, മൂന്ന്. ഞാൻ അപ്പഴേ പറഞ്ഞത് തുറക്കണ്ട തുറക്കണ്ടത്. അമ്മച്ചാണ്, ഞാൻ ഇനി മ്യൂസിക് അപ്പോ തീയത്തിന് സത്യം. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇവിടുന്ന് പോവാം. നമുക്ക് രാത്രി ഇവിടെ നിന്നത് ശരിയാവില്ല. നമുക്കേ അല്ല, എന്തായാലും ഇതൊന്ന് തുറന്ന് നോക്കാം. തുറക്ക, ചവിട്ടി പൊളിക്കാം. എന്തായാലും എന്തായാലും ചവിട്ടി പൊളിക്കാം, അല്ലെങ്കിൽ സമാധാനം ഉണ്ടാവില്ല. പൊളിക്കല്ലേ? അടിച്ചാ മതി. റെഡി, റെഡി. വൺ, ടു, ത്രീ. ഇവരെ നമ്മൾ എവിടെയോ കണ്ടിട്ടില്ലേ? അയ്യാ, കഞ്ഞി. കഞ്ഞിയല്ല, നമുക്ക് കഞ്ചി കൊണ്ടുവന്ന വെണ്ണുമ്പിളാണ്. രണ്ടാമത്തെ പ്രാവശ്യം വെള്ളസാരി കൊടുത്തോണ്ട്. ആര് വെള്ളസാരി കൊടുത്തോണ്ട്? അവള് നെഷ, അവള് കഞ്ഞി കൊണ്ടുവന്നല്ലേ. അവളെ നെഷ, എന്ത് നെഷ്? വാക്കളോട് ഉയരി പോയി മൂത്തോടെ നമുക്ക് ആ തെക്കിനി വിളിക്കണം. അത് ശരി, മൂത്രം പ്രേതം എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഇതാണ്, ഈ വാറ്റാണ് പരിപാടി. ഇതാണ് തന്റെ തെക്കിനി അല്ലേ? ഇതാണ് തെക്കിനി തുറക്കരുത് തുറക്കരുത് പറഞ്ഞത്. ഇവിടെ നാടെ കയറിയത് എന്തോടെ? ഇവിടെ ഒരാൾക്കൂട്ടം എന്തോടാ? ഒരു ടൈം പാസ് ചെയ്താ സാർ. ഇനി വാറ്റോടാ, ഇനി വാറ്റാൻ പോയിട്ട് ഊറ്റാൻ പോലും ഊക്കൂല സാറേ. വെള്ളമടി ആളൊഴിഞ്ഞ വീട്ടില് വെള്ളം അടി. നീയൊക്കെ അടിച്ചിട്ടുണ്ടെന്ന് തെളിയിക്കാനായിട്ട് ഗവൺമെന്റ് ഇഷ്ടം പോലെ മെഷീൻ ഇറക്കിയിട്ടുണ്ട്, അറിയാമോ? അത് ശരി. അപ്പൊ ഞങ്ങളെപ്പോലുള്ള പാവപ്പെട്ട ആൾക്കാർ വെള്ളം അടിച്ചു കഴിയുമ്പോ ഊതിച്ച്
കണ്ടുപിടിക്കാൻ വേണ്ടി ഒരുപാട് മെഷീൻ സർക്കാർ ഇറക്കിയിട്ടുണ്ട്. എന്റെ സാറേ, ഞങ്ങളെ പോലെയുള്ള പാവപ്പെട്ട ഒരു അത്താഴ പട്ടിണിക്കാരായിട്ടുള്ള ഒരു ഭക്ഷണം കഴിച്ചോന്നറിയാൻ വേണ്ടി ഏതെങ്കിലും ഒരു മെഷീൻ നിങ്ങളുടെ സർക്കാരോ നിങ്ങളുടെ പോലീസ് ഉദ്യോഗസ്ഥരോ ഇറക്കിയിട്ടുണ്ടോ? എല്ലാടാ സാറാ, അതുകൊണ്ട് കോമഡി സ്റ്റാർസിന്റെ ഈ ഒരു ഫ്ലോറിലെ സെലിബ്രിറ്റി ഗസ്റ്റുകളെ കാണാനായിട്ട് പല രൂപത്തിലും ഭാവത്തിലും ഒരുപാട് പേര് വന്നിട്ടുണ്ട്. പക്ഷേ ഇന്ന് ആദ്യമായിട്ടാണ് രണ്ട് യക്ഷികൾ കാണാനെത്തുന്നത്. ഇനി എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് കാത്തിരുന്ന് തന്നെ അറിയണം. എങ്ങും പോയേക്കരുത്. ഐ വിൽ ബി ജോയിനിങ് യു ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ബ്രേക്ക്. ചുടിച്ചോര കിട്ടണമെങ്കിൽ ഇവിടെ ചെറുപ്പക്കാർ ധാരാളം ഇരിക്കുന്നുണ്ട്. അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ചുടിച്ചോര കഴിക്കും. രണ്ടാം സമ്മാനം കരിക്കിനേറ്റ് സിൽക്ക് വില്ലാജ് യോ നൽകുന്ന 400,000 രൂപ. മൂന്നാം സമ്മാനം സ്വയംവര സിൽക്സ് ആറ്റിങ്ങൽ വർക്കല കൊട്ടാരക്കര നൽകുന്ന 200,000 രൂപ. ഏറ്റവും മികച്ച കൊമേഡിയന് റോസ് ഗാർഡൻ സിൽക്സ് എരമല്ലൂർ നൽകുന്നു 100,000 രൂപ. തിരക്കഥാകൃത്തും സംഗീത സംവിധായകനും ഒരു രാത്രി മാത്രമാണ് ഈ വീട്ടിൽ ചെലവഴിക്കണമെന്ന് ആഗ്രഹിക്കുന്നത്. എന്താ ഫിനിഷിംഗ് ടച്ചിന് വേണ്ടിയായിരിക്കും അല്ലേ? അങ്ങനെ സമാധാനിക്കാം. പിന്നെ സണ്ണിയും ഉണ്ണിയും കൂടെ ചേർന്ന് അവിടെ രചനയും സംഗീത സംവിധാനവും നിർവഹിക്കുന്ന ആ കാഴ്ചകളെല്ലാം തന്നെ രസകരമായിരുന്നു. യക്ഷിയാണോ അല്ലയോ എന്നൊക്കെ ഉള്ളൊരു സംശയം പ്രേക്ഷകരിൽ ജനിപ്പിക്കുന്നതിൽ നിങ്ങൾ വിശ്വസിച്ചിട്ടുണ്ട്. അലമാര തുറക്കുമ്പോൾ പെട്ടെന്ന് പ്രത്യക്ഷപ്പെടുന്നു, ചില ഏരിയകളിൽ പ്രത്യക്ഷപ്പെടുന്നില്ല. അതൊക്കെ പ്രേക്ഷകരിലും ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നുണ്ട്. നമ്മൾ വിചാരിച്ചു നേഴ്സായിട്ട് വരുന്നത്, സിസ്റ്ററായിട്ട് വരുന്ന ഈ ഭാര്യ, കഞ്ഞിയും കൊണ്ടുവരുന്ന ഈ ഭാര്യ, അപ്പോൾ വേറെ റിയൽ ഒരു ക്യാരക്ടർ യക്ഷിയായിട്ടുണ്ട്. ഈ യക്ഷിയും ഭാര്യയും തമ്മിലുള്ള കൺഫ്യൂഷൻസൊക്കെ ഭാവിയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയായിരിക്കും അങ്ങനെ ഒരു പ്ലേ നടത്തിയെന്നൊക്കെ പ്രേക്ഷകർക്ക് ഒരു പക്ഷേ അങ്ങനെ ഒരു തോന്നൽ ജനിപ്പിച്ചതിന് ശേഷം അതൊന്നുമല്ല, ഇതെല്ലാം ടോട്ടലി ഒരു പ്ലേ ആയിരുന്നു. കാര്യസ്ഥൻ്റെ വക പ്ലേ ആയിരുന്നു. കാര്യസ്ഥൻ ഇവിടെ ഈ ഇങ്ങനെ ഈ വാറ്റുമായിട്ട് സ്ഥിരമായിട്ട് കഴിയാനുള്ള പരിപാടിയായിരുന്നു. കാര്യസ്ഥൻ വ്യാജ വാറ്റ് കേന്ദ്രത്തിന് പോലീസുകാർ പിടിച്ചു നന്നായി, ഇല്ലെങ്കിൽ ആളുകൾ ഇടപെട്ട് കിരണിനെ കൈകാര്യം ചെയ്തേനെ. ഓൾ ദ ബെസ്റ്റ്. റാഫിക, പ്രേത ഭവനത്തിൽ താമസിക്കേണ്ടി വരുന്ന രണ്ട് കലാകാരന്മാരുടെ ആ വീട്ടിലെ ആദ്യ രാത്രി എന്ന രീതിയിലുള്ള ആ തീം നല്ലതാണ്. പിന്നെ ആ സെറ്റ് ഒരുക്കിയവർക്ക് ഒരു ഉഗ്രം കൈയടി കൊടുക്കണം. നല്ല സെറ്റായിരുന്നു. യക്ഷിയെ വരുത്താനും അപ്രത്യക്ഷമാക്കാനും ഒക്കെ കാണിച്ചിട്ടുള്ള മിടുക്കും വളരെ നല്ലതാണ്. ഇതിനൊരു ക്ലൈമാക്സ് ഇല്ലാതെയായി പോയി. കാരണം പെട്ടെന്ന് പോലീസ് വന്നു. അപ്പോൾ അവിടെ ഒരു മെസ്സേജ് പറഞ്ഞു, ജനങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എന്നുള്ളത്. ഒരു സ്കിറ്റിന് ക്ലൈമാക്സ് ഇല്ലാതെ വരുമ്പോൾ എടുത്ത് തട്ടാനുള്ളതല്ല മെസ്സേജ്. മെസ്സേജ് ശരിക്കും ആ സ്കിറ്റിനുള്ളിലൂടെ വരണം. നല്ലൊരു ക്ലൈമാക്സ് കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഇതിലും ഗംഭീരമായതിനെ. ആദ്യ രാത്രി എന്ന് പറഞ്ഞ സംഭവത്തിന് നിങ്ങളെല്ലാവരും കൂടെ ചേർന്ന് താമസിക്കുന്നതിൻ്റെ ആദ്യ രാത്രിയാണ്. ആ ഒരു ഡിഫറെൻറ്റ് തീം ഉണ്ടാക്കിയത് ആദ്യം എനിക്ക് ഇഷ്ടപ്പെട്ടു. ഈ രണ്ട് റൈറ്റേഴ്സ്, ഒന്നാമത്തെ മ്യൂസിക് ഡയറക്ടറും റൈറ്ററും ഒരിക്കലും ഒരുമിച്ചാവുകയില്ല. ഇതെങ്ങനെയാണ് ഈ രണ്ടുപേരും ഇങ്ങനെ ആയെന്നാണ് എനിക്ക് മനസ്സിലാവുക. ഒരാൾക്ക് എപ്പോഴും ഒച്ച വയ്ക്കണം, ഒരാൾക്ക് എപ്പോഴും വളരെ സൈലൻറ്റ് മൂഡ് വേണം. ഇതെങ്ങനെ രണ്ടുപേർ വന്നു എന്നുള്ളത്, അത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും നല്ലൊരു കോമഡി എന്ന് പറയുന്നത്. ടോട്ടാലിറ്റി വാസ് സോ നൈസ്, എക്സലന്റ്. താങ്ക് യു. കുട്ടൻചേട്ടന്, ഇഷ്ടമായോ ഇന്നത്തെ ഇവരുടെ പെർഫോമൻസ്? വളരെ ഇഷ്ടമായി. മാത്രമല്ല, ആസ്വാദനത്തിനപ്പുറത്ത് അനുഭവവേദ്യമായി തീരുന്ന ചിലതുണ്ട്. അതാണ് കലയായി രൂപാന്തരപ്പെടുന്നത്, അതാണ് കലയായി വരുന്നത്. അത്തരം ചില മുഹൂർത്തങ്ങൾ ഈ സ്കിറ്റുകളിലൂടെ അനുഭവിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ വളരെ നല്ല ഒരു സ്കിറ്റായിട്ട് ഞാനിതിനെ നോക്കിക്കാണുന്നു. എല്ലാവിധമായ ഭാവുകങ്ങളും ഈ കലാകാരന്മാർക്ക് നൽകുന്നുണ്ട്. എൻ്റെ വാക്കുകൾ കുറച്ച്. താങ്ക് യു സോ മച്ച് ചേട്ടാ.
അബു സലീമക്ക ഇന്നത്തെ ഈ ഒരു പെർഫോമൻസ് കാണുമ്പോൾ ശരിക്ക് യക്ഷിയിലും പ്രേതത്തിലൊക്കെ എന്തെങ്കിലും വിശ്വാസം ഉണ്ടോ? ഇതിലെ സ്കിറ്റിലെ സ്ക്രിപ്റ്റ് വളരെ നന്നായിട്ടുണ്ട്, വളരെ ഗംഭീരമായിട്ടുണ്ട്. അതുപോലെ തന്നെ സണ്ണിയും ഉണ്ണിയും ഗംഭീരമാക്കി. അതുപോലെ തന്നെ കിരണിന്റെ ക്യാരക്ടറും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. പിന്നെ വേറൊരു പ്രത്യേകത കണ്ടത്, എല്ലാവരും പറയും ഇത് പ്രേതമില്ല അങ്ങനെയൊന്നുമില്ല എന്ന്, പക്ഷെ എന്നാലും ഉള്ളിൻ്റെ ഉള്ളിൽ എല്ലാവർക്കും പേടിയും ഉണ്ടാവും. ആ പേടി മുതലെടുക്കുന്ന പല സാഹചര്യങ്ങളും ഉണ്ട്. അതാണ് ഈ ഈ സ്കിറ്റിലെ ഏറ്റവും വലിയൊരു മെസ്സേജ്, അതാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം നമ്മുടെ നാടുകളിലൊക്കെ തന്നെ പല സ്ഥലങ്ങളിലും ഒഴിഞ്ഞു കിടക്കുന്ന പാഴ്വങ്ങളാവും, അവിടെയൊക്കെ ഉണ്ടാവും, അവിടെ പ്രേതമുണ്ട് എന്ന് പറയും. എന്നിട്ട് അത് അങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ട് അവിടെ അനാശ്വാസ്യ പ്രവർത്തനങ്ങളും മദ്യപാനവും മറ്റുള്ള ചീട്ടുകളിയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പെർഫോമൻസ് വൈസിൽ എല്ലാം നന്നായിട്ടുണ്ട്, ഗംഭീരം, മനോഹരം. ടീം പോപ്പി ഇന്ന് അവതരിപ്പിച്ച ഈ ഒരു ഡിഫറെന്റ് കൺസെപ്റ്റിനും ഒക്കെ കൂടെ ചേർത്തിട്ട് ഇനി എങ്ങനെയാണ് മാർക്സ് എന്നാണ് നമ്മൾ അറിയാൻ പോകുന്നത്. ഓക്കെ, റാഫിക ഓൺ 30, 28. മേനകശിശി 28 out of 30. ടീം പോപ്പിയുടെ ഇന്നത്തെ ആദ്യ രാത്രി റൗണ്ടിലെ പെർഫോമൻസിന് ഇവർക്ക് ലഭിക്കുന്ന സ്കോർ ഇസ് 93 on 100. നമ്മുടെ ടീം പോപ്പിയുടെ ആദ്യ രാത്രി എന്നുള്ള റൗണ്ടിലെ പെർഫോമൻസിൽ ശരിക്കും പറയുന്ന ഒരു കാര്യം, പ്രേതം എന്ന് പറയുന്നതൊന്നുമില്ല, നമ്മൾ ഉണ്ടാക്കുന്ന ഒരു എന്തിനാ വന്നേ? ഒരാളെ കാണാൻ വന്നതാ. അല്ല, രണ്ടുപേർക്കും ഒരാളെയാണോ കാണാനുള്ളത്? അതെ. ഓർമ്മയുണ്ടോ നമ്മളെ? വാ, കുറേ കാര്യങ്ങൾ ചോദിക്കാറുണ്ട്. ഞങ്ങളെ ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? നിങ്ങൾക്കൊരു സുമേഷിന്റെ ഓർമ്മയുണ്ടോ? ഏ സുമേഷ്? നിങ്ങളെ മസിൽ കയറ്റി കൊന്ന സുമേഷിന്റെ ഓർമ്മയുണ്ടോ? സുമേഷ്? അതെ, എന്റെ ഇവിളെ സഹോദരനായിരുന്നു സുമേഷ്. പോലീസ് സ്റ്റേഷനിൽ ഒരു കേസുമായിട്ട് ചെന്നതാ. ആവശ്യമില്ലാതെ കേസിന് പ്രതിയാക്കി എന്റെ സുമേഷ് ചേട്ടന് മസിൽ കൊണ്ട് ഉരുട്ടി ഇടിച്ച് കൊന്നു. കേസിനാണ് സുമേഷ് പിടിച്ചത്. ജിമ്മിന് വരാത്തോണ്ട്. നിങ്ങളുടെ കൂടെ ജിമ്മിന് വരാത്തൊരു പ്രതികാരമാതികൾ തീർത്തത്. ഇങ്ങനെ ആത്യകളെ വീട്ടിലാണ് ജോലിക്ക് നിന്നത്. ജോലിക്ക് നിൽക്കുമ്പോ പാറക്കല്ലെല്ലാം എടുക്കാൻ പറയും എന്റെ സുമേഷ് ചേട്ടനടുത്ത്. അതുപോലെ എടുക്കാതെ ഇയാള് പൈസ മുടക്കിയാ കൊണ്ടുപോയത്. എന്നിട്ട് അവിടെ ചെന്നിട്ട് ജിമ്മിൽ നിൽക്കുന്നില്ലെന്ന് പറഞ്ഞ് തിരിച്ചു വരാൻ നേരത്താ കൊക്കേരടെ വെച്ചാ ഉരുട്ടി കൊന്നതില്ല ഈ ബസ്സിൽ വെച്ച്. ഇല്ല, എനിക്ക് രക്തം വേണം. വലത്തെ കയ്യിലും ബസ്സിലെ രക്തം ഇരിക്കും, ഇടത്തെ കയ്യിലും ബസ്സിലെ രക്തം അവക്ക് വേണം. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ പാലക്കാട് ഞങ്ങളെ ചേട്ടനെ തിരക്കി നമ്മൾ അതുവഴി വന്നപ്പോൾ നിങ്ങൾ ഷർട്ട് പോലും ഇവിടെ എല്ലാ സ്ത്രീകളെ വളച്ചോണ്ട് നിൽക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. നിങ്ങളെ മസല കാണിച്ച് നമുക്ക് ചുടുചോര വേണം, നമുക്ക് ചുടുചോര വേണം. ഒരു കാര്യം ചെയ്യാം, എന്റെ ചോര കിട്ടിയിട്ട് കാര്യമല്ല, ഞാനൊക്കെ റിട്ടയർഡ് ആയ പേഴ്സൺ. ചുടുചോര കിട്ടണമെങ്കിൽ ഇവിടെ ചെറുപ്പക്കാർ ധാരാളം ഇരിക്കുന്നുണ്ട്, അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ചുടുചോര കഴിക്കാം. ചൂടുചോറിനെക്കാട്ടി ഏറ്റവും കൂടുതൽ ഇഷ്ടം എനിക്ക് പഴച്ചോറാ. ഇരിക്കേണ്ടി അനിയത്തിക്കും തന്നെ പറ്റൂ. അബു സലീമക്ക, നമ്മളെല്ലാം പറഞ്ഞ് സെറ്റാക്കിയ സ്ഥിതിക്ക് ഇനി ഇവരെ ഇങ്ങനെ നമ്മൾ വിഷമിപ്പിച്ച് വിടാൻ പാടില്ല സലീമക്ക, സ്പെഷ്യലി സ്ത്രീകളെ, സജിക്കും ബാലുവിനും കൂടെ വേണ്ടിയിട്ട്.
സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യമുണ്ട് മീര. മാഷിൻ്റെ പ്രിയങ്കരനായ ശിഷ്യൻ ദിവാകരൻ കുട്ടി മാഷിനോടൊപ്പം ഇപ്പോൾ കൂടുകയാണ്. നമുക്ക് ഗംഭീരമായിട്ട് തന്നെ താളത്തോടുകൂടി തന്നെ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. എന്താ ദിവാകരൻ, ചെറിയ കുട്ടിയൊന്നുമില്ല, ഇപ്പോൾ ഡോക്ടറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. മുൻകൂർ ആശംസകൾ ഡോക്ടറേറ്റിന്. ഓക്കെ, അപ്പോൾ ഒരു കൃഷിപ്പാട്ടാവാം. എന്താ തിങ്കാരെ തിങ്കാരെ തക തിണ്ടകത്താരാ, തിങ്കാരെ തിങ്കാരെ തക തിണ്ടകത്താരാ, പെണ്ണുങ്ങളൊത്തുകൂടി കുട്ടനാട്ടിൽ പാത കൊയ്ത്തിന് പോകുവാൻ വട്ടം കൂടുന്നവർ പട്ടിണിക്കാർ, ചിത്തിര ചീര ചെറിയ കുറിയ പിന്നിത്തരം പെണ്ണുങ്ങളൊത്തുകൂടി കുട്ടനാട്ടിൽ പാത കൊയ്ത്തിന് പോകുവാൻ വട്ടം കൂടുന്നവർ പട്ടിണിക്കാർ, തിന്താരെ തിന്താരെ തക തിന്തകത്താരാ. എന്താടി കണ്ണി ഒരു മുല്ലപ്പൂവാസന കൊല്ലത്തൂതാരനും വന്നതോടി കാലങ്ങൾ മാറും, കാലാവസ്ഥകൾ മാറും, എന്നാലും കാലത്തിന് അതീതമായി സഞ്ചരിക്കുന്ന ഈ നാടൻ പാട്ടിന്റെ ഈണത്തോടെയാണ് കോമഡി സ്റ്റാർസിന്റെ ഇന്നത്തെ അധ്യായം ഞങ്ങൾ ഇതാ വൈൻഡപ്പ് ചെയ്യുന്നത്. ടിൽ ദ നെക്സ്റ്റ് ടൈം വി ഓൾ മീറ്റ്, ദിസ് ഇസ് കോമഡി സ്റ്റാർസ് സീസൺ 2, പവേർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി ആൻഡ് വാൾമാക്സ് പെയിന്റ്സ്. വൈറ്റിംഗ് ഔട്ട്. കല്യാണം കഴിഞ്ഞ് നിങ്ങൾ പോകുമ്പോൾ എങ്ങനെ ഇരിക്കും അറിയോ? നല്ല വെള്ളച്ചോറിനകത്ത് കടലപ്പായസം ഒഴിച്ചൊരു ഫീലിംഗ് ആയി. മലയാളിക്കുമ്പോൾ കളിയാക്കല്ലോ കേട്ടോ. ഒരു മണിക്കൂറിനുള്ളിൽ ക്രൈം പൊക്കിയില്ലെങ്കിൽ എൻ്റെ പേര് മാറ്റിക്കും. അതിന് ഞാൻ കാശ് മുടക്കാൻ ഗസറ്റിന് വിജ്ഞാപനം നടത്തി. അല്ലെ, ഞാൻ തന്നെ മാറ്റിക്കോളാം എന്റെ പേര്. അപ്പുറത്തെ രമേശന്റെ വീട് കണ്ടോ നിങ്ങൾ? അതിന് മുഴുവൻ തേക്കാം, രമേശന്റെ കട്ടിൽ വരെ തേക്കാം. രമേശന്റെ കട്ടിൽ തേക്കാൻ നിനക്ക് എങ്ങനെ മനസ്സിലായി? അത് അവന്റെ ഭാര്യ പറഞ്ഞു എന്നോട്. അങ്ങനെ പറയൂ, പത്ത് പേര് കൂടുന്നിടത്ത് വെച്ച് എന്നെ അങ്ങനെ വിളിക്കണമെന്നല്ലേ നിന്നെ ഞാൻ പഠിപ്പിച്ചിട്ടുള്ളത്? യൂട്യൂബറിലൊക്കെ ഒന്ന് കേറിയല്ലേ. ഞാൻ ഈ ബ്രൂട്ടീഷിന് പോകാറില്ല. കാര്യം എനിക്ക് ബ്രൂട്ടീഷിന് പോകേണ്ട ആവശ്യമില്ല, കാരണം എനിക്ക് ആവശ്യത്തിൽ നല്ലൊരു ഗ്ലാമർ ഉണ്ട്. എന്റെ കാരണവന്മാർ എന്ന് പറഞ്ഞാൽ നല്ല സൗന്ദര്യമുള്ള ആൾക്കാരാണ്, സിനിമാ നടന്മാരെ പോലെ ഇരിക്കും. അജാദ, അജാദ് എന്തൊക്കെ തരം ഫുഡുകൾ ഉണ്ടാക്കും? ഒന്നൊന്നര ഇഡലിയും അതുപോലെ ഒന്നൊന്നര ദോശയും ഉണ്ടാക്കും. അജാദ, ഇതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അജാദ പുട്ടുണ്ടാക്കുന്നതായിരിക്കും നല്ലത്. ഷാജി അങ്ങനെ പറഞ്ഞേ? അതിനാവുമ്പോ ഇതിന്റെ പകുതി തള്ളു തള്ളിയാ മതിയല്ലോ.